എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിവരെയാണ് നൽകാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് ഒന്നുകിൽ സ്കൂൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സ്വന്തമായിട്ടാണ് ഈ ഒരു അപേക്ഷ നൽകുന്നത് എങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് ഓപ്ഷൻ നൽകേണ്ടത് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ അതിനു മുമ്പായിട്ട് ആർക്കൊക്കെ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം. ഇതുവരെയുള്ള അലോട്ട്മെൻറ്റുകളിൽ, അതായത് മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുക. എന്നാൽ മെറിറ്റ് കോട്ടയിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റല്ല, ഇതുവരെ നടന്നിട്ടുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഭിന്നശേഷി വിഭാഗത്തിലുള്ള ആ ഒരു റിസർവേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും വിഭിന്നശേഷി വിഭാഗത്തിൽ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഇനി ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ സ്പോർട്സ് കോട്ടയിലെ വിദ്യാർത്ഥികൾക്കും എപ്പോഴാണ് ഇനി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ഇനി സെക്കൻഡ് ട്രാൻസ്ഫറിനാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ഈ ഒരു സ്പോർട്സ് കോട്ടയിലും അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ ജൂലൈ 21-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിച്ചാൽ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സിലേക്കോ അല്ലെങ്കിൽ കോളേജല്ല സ്കൂളിലേക്കോ നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ജസ്റ്റ് എ എന്ന സ്കൂളിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. ഇനി നിങ്ങൾ എ എന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് ഓപ്ഷൻ വെക്കുന്നു. അത് നിങ്ങൾ ബയോളജി സയൻസിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനോ കൊമേഴ്സിലേക്കോ ആണ് നിങ്ങൾ വെച്ചത് എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഏത് കോഴ്സിലേക്കാണോ അലോട്ട്മെൻറ്റ് ഏത് ഓപ്ഷനാണ് കിട്ടിയത് ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ പോവുകയും ചെയ്യും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച അവിടുത്തെ ടി സി, അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം ലഭിക്കുന്നതെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഫീസ് വരുന്ന ആ ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 150 രൂപ മാത്രമാണ് ആ രീതിയിൽ മാത്രമേ എക്സ്ട്രാ വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്, അതായത് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചേർത്ത് ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷൻ ലഭിച്ച സ്കൂൾ ഏതാണോ ഏത് കോഴ്സിലേക്കാണോ ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻസൊക്കെ തിരിച്ചു വാങ്ങി നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. നിങ്ങളുടെ ഡോക്യുമെൻസും അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസും ഒഴികെയുള്ള എല്ലാവിധ ഫീസുകളും തിരിച്ചു തരും. പുതിയ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റിസീപ്റ്റ് കൂടി കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു അഡ്മിഷൻ ഫീസ് വീണ്ടും അടയ്ക്കേണ്ടതായിട്ട് വരുന്നതല്ല. കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായി എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ചു എന്ന് കരുതുക. ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് കരുതുക. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലുമുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ട്രാൻസ്ഫറിന് ഏതൊക്കെ രീതിയിലാണ് ഓപ്ഷൻ നൽകാൻ സാധിക്കുക എന്നുള്ളതാണ്. ട്രാൻസ്ഫറിന് ഓപ്ഷൻ നൽകാൻ സാധിക്കുന്ന രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളിപ്പോൾ അഡ്മിഷൻ നേടിയ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം, അതായത് കോഴ്സ് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്ന സ്കൂളിൽ എനിക്കിപ്പോൾ കൊമേഴ്സ് ആണ് കിട്ടിയതെന്ന് കരുതുക. എനിക്ക് ബയോളജി സയൻസിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ മാറണം എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം തന്നെ ബയോളജി സയൻസ് ഈ ഒരു സ്കൂളിൽ ഓപ്ഷൻസ് ആയിട്ട് വെക്കും. അതിനുശേഷം പിന്നീട് അടുത്ത ഓപ്ഷനായിട്ട് ഇതേ സ്കൂളിൽ തന്നെ ഞാൻ കമ്പ്യൂട്ടർ സയൻസും ഓപ്ഷൻ വെക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എനിക്ക് ഒരു സ്കൂളിൽ നിന്നും ആ ഒരു സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രമായിട്ട് വെക്കാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് കൂടി അതായത് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ആ ഒരു കോഴ്സിലേക്ക് കൂടി ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ആയിരുന്നാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോഴ്സും സ്കൂളും മാത്രമേ ഓപ്ഷനായിട്ട് വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ മാറാൻ, അതായത് കോഴ്സ് മാത്രമേ മാറുന്നുള്ളൂ, സ്കൂൾ മാറുന്നില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിലിപ്പോൾ ഹ്യൂമാനിറ്റീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിന് ശേഷം, അതായത് ഹ്യൂമാനിറ്റീസ് അല്ല ബയോളജി സയൻസിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കോ മാറുന്നു എന്ന് കരുതുന്നു. അന്ന് ഇനി അടുത്തതായിട്ടുള്ളത് ഏതെന്ന സ്കൂളിൽ നിന്നും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനുശേഷം മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ നിങ്ങൾക്ക് മാറണം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ആണ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് കിട്ടിയതെന്ന് കരുതുക, അതിനുശേഷം നിങ്ങൾക്ക് പുതിയ സ്കൂളിൽ കൊമേഴ്സിലേക്ക് തന്നെ മാറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷൻ വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് ആണ് കിട്ടിയതെന്ന് കരുതുക, അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള അഡ്മിഷൻ കൊമേഴ്സ് ആണ്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അടുത്ത മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് സയൻസിലേക്കോ അല്ലെങ്കിൽ ബയോളജി അതായത് കമ്പ്യൂട്ടർ സയൻസിലേക്കോ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് രീതിയിലാണ് മാറാൻ സാധിക്കുക. അതായത് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക്, അതായത് കോഴ്സ് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാം. ഇനി രണ്ടാമത്തേത് സ്കൂൾ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷനാണ്, സ്കൂൾ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ വെക്കാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് സ്കൂളും കോഴ്സും മാറുന്നു, അതായത് സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മൂന്ന് രീതിയിലും ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഇവിടെ വേക്കൻസീസ് നോക്കുന്ന സമയത്ത് പല സ്കൂളിലും വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകൾ വളരെയധികം കുറവാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ആ ഒരു വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്തോക്കെ ഏത് ജില്ലയിലാണ് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സ്കൂളിൽ ഒറ്റ സീറ്റ് മാത്രമേ ബാക്കി കാണാൻ സാധിക്കുന്നുള്ളൂ, അത് ബാലൻസ് അതായത് ബാലൻസ് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വേക്കൻസി നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അതായത് ആ ഒരു ബാലൻസ് കാണുന്ന ആ ഒരു സീറ്റിൽ ഒരു സീറ്റിലുള്ളതിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേക്കൻസി കൊടുക്കാത്ത സീറ്റ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ വെക്കേണ്ടത്. അതായത് പ്രയോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്കൂളിൽ എനിക്കിപ്പോൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ എനിക്കിപ്പോൾ ഫസ്റ്റ് ലഭിക്കേണ്ട സ്കൂൾ എന്ന് പറയുന്നത് ഈ ഒരു അതായത് എനിക്ക് ഏതെങ്കിലും ഒരു സ്കൂൾ കിട്ടണം, അതായത് ഏതെങ്കിലും സ്കൂളിലാണ് എനിക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്കൂളിൽ എനിക്ക് ബയോളജി സയൻസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് ഏതെങ്കിലും സ്കൂളിൽ തന്നെ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് കൂടുതൽ അഡ്മിഷൻ നേടാൻ, അതായത് ട്രാൻസ്ഫർ പോയി മാറുന്നതിനായിട്ടുള്ള ആഗ്രഹമുള്ളത്, ആ ഒരു കോഴ്സ് ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻ വെക്കേണ്ടത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഓപ്ഷൻ ഇല്ല. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും തന്നെയാണോ ഓപ്ഷൻ വെച്ചതെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപേക്ഷ നൽകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും, അതായത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ കോഡ്, അതുപോലെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. സ്കൂൾ കോഡ് നൽകിയാൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരും. അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് ഏതാണ് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ എത്രാം സ്ഥാനത്താണ്, അത് ലാസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ വരേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടാവും. വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് വൺ ബൈ വൺ ആയിട്ട് ഒന്നിൻ്റെ പിറകിൽ മറ്റൊന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് സ്കൂളാണ് വേണ്ടത് ആ സ്കൂളിൻ്റെ കോഡ് നിങ്ങൾ നൽകണം. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും സ്കൂളിലുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് മാറേണ്ടത് ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ് അത് കറക്റ്റായിട്ട് നൽകുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ആഡ് ഓപ്ഷൻ ഉണ്ടാകും. ആഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന് താഴെയായിട്ട് തന്നെ സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂൾ കോഡ്, അതുപോലെ തന്നെ സ്കൂൾ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ് എന്നിങ്ങനെ കാണാൻ സാധിക്കും. അതിങ്ങനെ ലിസ്റ്റഡായിട്ട് കാണുന്നതാണ്. അതിന് സൈഡിലായിട്ട് ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അത് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ആവശ്യമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡിലീറ്റ് ഒന്നും ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം, ഒരു ഓപ്ഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു എഡിറ്റും ചെയ്യാൻ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം വിദ്യാർത്ഥികൾ ഒരു തവണ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ഈ ഒരു കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ഒരു തവണ കൂടി നിങ്ങൾക്ക് ഇനി പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ നൽകിയ ഓപ്ഷൻ ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുള്ളതോ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള സ്കൂളോ കോഴ്സോ മാറിപ്പോയിട്ടില്ല എന്നുള്ള കാര്യമോ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം
അപ്ലിക്കേഷൻ, അത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം വിദ്യാർത്ഥികൾ അത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് റിസൾട്ട് വരുന്നത് ഈ ഒരു ജൂലൈ 20-ാം തീയതി രാത്രിയോടെ വന്നേക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻ്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടുന്ന വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയുള്ള സ്കൂളിലേക്കോ കോഴ്സിലേക്കോ മാറേണ്ടതായിട്ട് വരും. ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത ട്രാൻസ്ഫറിന് വെയിറ്റ് ചെയ്ത് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ, അത് ട്രാൻസ്ഫറിന് വേണ്ട സ്കൂൾ അതുപോലെ തന്നെ കോഴ്സിൻ്റെ ലിസ്റ്റുകൾ തയ്യാറാക്കി വെച്ച ശേഷം മാത്രം അപ്ലിക്കേഷൻ നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജില്ലാതലത്തിൽ ട്രാൻസ്ഫർ വേക്കൻസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി, അത് പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അതായത് ജസ്റ്റ് ആ ഒരു PDF ഡൗൺലോഡായി കിട്ടിപ്പം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു PDFൽ പറഞ്ഞിട്ടുള്ളത്, അതായത് തിരുവനന്തപുരം ജില്ലയിൽ 2306 സീറ്റ്, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ 2564, അതുപോലെ പത്തനംതിട്ടയിൽ ഈ ഒരു 2553, ആലപ്പുഴയിൽ 2506, അതുപോലെ തന്നെ കോട്ടയത്ത് 1586, ഇടുക്കിയിൽ 1054, എറണാകുളത്ത് 2831, അതുപോലെ തൃശ്ശൂർ അത് 2208, പാലക്കാട് 1137, അതുപോലെ കാസർഗോഡുള്ള കോഴിക്കോട് 1099, മലപ്പുറത്ത് 8456, അതായത് അവിടെ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയനാട് 553, കണ്ണൂരിൽ 1420, അതുപോലെ കാസർഗോഡ് 2082, അതുപോലെ ടോട്ടൽ സീറ്റുകൾ ഈ ഒരു അതായത് 32985 സീറ്റുകളാണ് ടോട്ടൽ ട്രാൻസ്ഫറിനായിട്ട് ജില്ലാതലത്തിലുള്ള, അതായത് ടോട്ടലായിട്ടുള്ള സംസ്ഥാനത്തിലെ വേക്കൻസി ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്ഫറിന് വേണ്ട സ്കൂളും കോഴ്സും ഓപ്ഷനായിട്ട് നൽകുക. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും ആയിരിക്കണം വെക്കേണ്ടത്. താല്പര്യമില്ലാത്ത സ്കൂളോ കോഴ്സോ വെക്കരുത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ ഓൺലൈനായിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.